മോബിയസ് ബാൻഡ്. ഇതാ എൻ്റെ കയ്യിൽ. ഇത് ഞങ്ങൾ വളരെ രസകരമായിട്ട് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. രണ്ട് ബാൻഡ് ഉണ്ട്. ഇതിൽ ഒരു ബാൻഡ് ഞാൻ ഒരാളുടെ കയ്യിൽ തരും, ഈ രണ്ടാമത്തെ ബാൻഡ് ഞാൻ മറ്റൊരാളുടെ കയ്യിൽ തരും. എന്നിട്ട് നമ്മൾ ചെയ്യുന്നൊരു എക്സ്പെരിമെൻ്റ് ആണ്. മിക്കവാറും ഒരു ആൺകുട്ടിയെ ഒരു പെൺകുട്ടിയാണ് നമ്മൾ വിളിക്കാറ്. എന്നിട്ട് അവരെ കൈ കൊടുത്തിട്ട് ഇതിങ്ങനെ ടിയർ ചെയ്യാൻ പറയും. അപ്പോൾ അതാ ഞാനിതാ എൻ്റെ കയ്യിലുള്ളൊരു ബാൻഡ് ടിയർ ചെയ്യാണ്. ഇതിങ്ങനെ ടിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും? ഇത് എത്ര പീസാവണം? നടുവിലൂടെ ടിയർ ചെയ്യുമ്പോൾ അത് രണ്ട് പീസാവണം അല്ലേ? അപ്പോൾ എനിക്ക് രണ്ട് പീസായിട്ട് ഇതാ കിട്ടണം. ഓക്കെ, ഇതാ രണ്ട് പീസായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാറുണ്ട്, നിങ്ങൾ വരുന്ന സമയത്ത് വരുന്ന ആൾക്ക് ഇത് ചെറിയ വളയൊക്കെ ആയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ. ഇതാ വളയായിട്ട് നമ്മൾ ഇട്ടിരിക്കുകയാണ്. ഇനിയിപ്പം രണ്ടാമതൊരാൾ വിളിക്കുന്ന സമയത്ത് അയാളോട് പറയും ചെയ്യും ഇത് മുറിക്കാൻ പോലും. അയാളും ഈ പറഞ്ഞ പോലെ ബാൻഡ് മുറിച്ചു. അപ്പോൾ ഈ ബാൻഡ് മുറിക്കുന്ന സമയത്ത് നമുക്ക് രണ്ടെണ്ണമായിട്ട് കിട്ടണ്ടേ? പക്ഷേ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾ നോക്കാം കേട്ടോ. റെഡി, 1 2 3. ഇത് മുറിച്ചോ? ആ, ഇത് നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്, മാലയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും കുട്ടികൾക്ക്. എന്തുകൊണ്ടാണ് അത് വലിയൊരു പീസായത്? എന്തുകൊണ്ടാണ് അത് ചെറിയൊരു പീസായത്? ഒരു ബാൻഡ് വലിയ പീസായി, ഒരു ബാൻഡ് ചെറിയ പീസായി. ആൻസർ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ്, നിങ്ങൾ ക്യാമറ ഓൺ ആക്കിയിട്ട് എനിക്ക് ആൻസർ പറഞ്ഞുതരാം എല്ലാവർക്കും കേൾക്കുന്നതിനായിട്ട്. ആരാ ആൻസർ പറയുന്നത്? ആ പറയും പറയും. ആ റോൾ ചെയ്തതിൽ ആരാ പറയുന്നത്? ക്യാമറ ഒന്ന് ഉണ്ടാക്കിയെന്ന് കാണട്ടാളെ. ആരാ? ആ അബിൻ, അർജുൻ, അർജുൻ. ആ അർജുൻ, അർജുൻ പറഞ്ഞു. എന്താണ് റോൾ ചെയ്യുന്നതിലെ വ്യത്യാസം? എന്താ എന്താ? ആ ഇങ്ങനെ നേരെയാണ് മടക്കിയല്ലേ. ആ രണ്ടാമത്തേൽ ഞാൻ എന്താ സൂത്രം ഒപ്പിച്ചേ? എന്തോ ഒരു ട്രിക്ക് ഉണ്ടെന്ന് മനസ്സിലായി അല്ലേ. എന്താണ് ട്രിക്ക് എന്നുള്ളതാണ് എനിക്ക് കിട്ടേണ്ടത്. ആ പറയാ പറയാ. അടുത്ത ആളാരാ പറയുന്നത്? ആ പറയൂ പറയൂ. ആ അതെ അതെ. ആരാ പറഞ്ഞത്? അത് സൂര്യനാ. ആ ഓക്കെ ഓക്കെ ഓക്കെ. അതായത് അയാൾ പറഞ്ഞതാണ്. നമ്മൾ ഇനി ഇതൊന്ന് സ്ക്രീനിൽ കാണിച്ചു. ഇയാൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മളിതാ ഈ ഒരു ബാൻഡ് എടുക്കുന്നു. ബാൻഡ് എടുത്തിട്ട് നമ്മളിതാ ഈ പറഞ്ഞതുപോലെ നേരെ ഒട്ടിക്കുന്നു. അതായത് ഒരു ചെറിയ പേപ്പർ റോൾ എടുത്തിട്ട് ആ പേപ്പർ റോളിലെ നമ്മൾ ഇതേപോലെ നീളത്തിൽ ഇങ്ങനെ നേരെ ഒട്ടിക്കുന്നു കേട്ടോ. ഇങ്ങനെ നേരെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അതൊരു നോർമൽ ബാൻഡാണ്. നമുക്ക് അതിനെ പീസാക്കി രണ്ട് പീസായി കിട്ടും. ഇനി നമ്മൾ ഇപ്പോൾ കണ്ടത് മറ്റേ ബാൻഡിന് നമ്മൾ പറയാം മോബിയസ് ബാൻഡ് എന്നാണ്. ഈ മോബിയസ് ബാൻഡ് ഉണ്ടാക്കുമ്പം അവൻ പറഞ്ഞതുപോലെ ഞാൻ ഒട്ടിച്ചത് നേരെ ഇങ്ങനെയല്ല, മറിച്ചോ ഇതിങ്ങനെ ഒട്ടിക്കുന്നതിൻ്റെ തൊട്ടമുന്ന് ഞാൻ എന്ത് ചെയ്തു, ഒരു ട്വിസ്റ്റ് കൊടുത്തു. ഒരു ട്വിസ്റ്റ് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ടാവും ഇതിന്. അപ്പോൾ നമ്മളിതിനെ പീസായി കഴിഞ്ഞാൽ അതിനെ രണ്ട് ബാൻഡാക്കാൻ പറ്റില്ല, മറിച്ച് വലിയൊരു ബാൻഡാക്കാനേ പറ്റുള്ളൂ. ഇനി അടുത്ത സ്ലൈഡ് ഇടും. അപ്പോൾ അതാ നിങ്ങൾക്ക് കാണാം ഈ മോബിയസ് ബാൻഡ് എന്ന് പറയുന്ന ഈ ഒരു സംഗതി, അതായത് ഈ ഒരു ഷേപ്പ് വരുന്നത് അടുത്ത സ്ലൈഡ്. നമ്മൾ മാത്തമാറ്റിക്സിലെ ടോപ്പോളജി, ഒരു പക്ഷേ നിങ്ങൾ വലുതായിട്ട് ഡിഗ്രിക്ക് മാത്തമാറ്റിക്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സിലെ ടോപ്പോളജി എന്ന് പറയുന്ന ശാസ്ത്രശാഖയിൽ വരും. ഈ മോബിയസ് ബാൻഡ് എന്ന് പറയുന്ന ഈ സംഗതി കണ്ടുപിടിച്ചത് ഒഗസ്റ്റ് മോബിയസ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ സയൻറ്റിസ്റ്റാണ്. പിന്നെ അത് കൂടാതെ ഈ മോബിയസ് ബാൻഡ്, അടുത്ത സ്ലൈഡ്, മോബിയസ് ബാൻഡിൻ്റെ ഷേപ്പിൽ കസാഖ്സ്ഥാനിൽ ഒരു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറി എന്താ പറയുക, വളരെ ഈ ഒരു മോബിയസ് ബാൻഡ് ഷേപ്പിലാണ് അവർ മേക്ക് ചെയ്തത്. നിങ്ങൾ നെറ്റിൽ ജസ്റ്റ് അടിച്ചു നോക്കുക, ഈ നാഷണൽ ലൈബ്രറിയും അസ്ഥാന കസാഖ്സ്ഥാൻ. അപ്പോൾ നിങ്ങൾക്ക് മോബിയസ് ബാൻഡിൻ്റെ ഷേപ്പിലുള്ള ആ ഒരു സ്ട്രക്ചറുള്ള ലൈബ്രറി കാണാം. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് കിട്ടും, മാക്സിമം താല്പര്യമുള്ള ആളുകളൊക്കെയാണെങ്കിൽ. ഓക്കെ, അടുത്ത സ്ലൈഡിൽ.